ഒരു ഹോംവർക്ക് ആയിട്ട് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, അത് തീർക്കാനുള്ള ഒരു അവസരവും കൂടെ ഉണ്ട്. ഇനിയും നിങ്ങൾക്ക് അത് പൂർത്തീകരിക്കാനായിട്ട് അദ്ദേഹം സാധിക്കും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പോയ ആ സ്ഥലങ്ങളെ, വ്യക്തികളെ, ആരൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു, കാലഘട്ടം, അതെങ്ങനെ രേഖപ്പെടുത്തി മൂന്ന് പാട്ടായിട്ട് ഒന്ന് എഴുതി സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട ചിലരൊക്കെ അത് എഴുതിയിട്ടുണ്ട്, ബാക്കിയുള്ളവരും കൂടി ഇടാൻ പറ്റുന്നവരൊക്കെ അത് എഴുതുക. ദൈവം സഹായിക്കട്ടെ. ഇന്ന് 22-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മുടെ ക്ലാസ് കടന്നു പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 22-ാമത്തെ അധ്യായത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഇതാണ് അവസാന ദിവസങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ അവസാന ക്ലാസ്സുകളിലേക്കാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം എവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. പൗലോസിനെ ബന്ധിച്ച് കൊണ്ടുപോകുന്ന ഒരു ഭാഗം വരെയാണ് നമ്മൾ പഠിച്ചത്. പഠനം നമുക്കൊരു വലിയ അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 22-ാം അധ്യായത്തിന്റെ 1-ലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1-ാമത്തെ വാക്യം 2-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കും. ഓക്കെ, മതി. പൗലോസ് പറഞ്ഞു, എനിക്ക് ജനക്കൂട്ടത്തോട് സംസാരിക്കണം എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അങ്ങനെ എനിക്ക് ജനത്തോട് സംസാരിക്കാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞ് പൗലോസിനെ പിടിച്ചപ്പോൾ, അപ്പോൾ പൗലോസിനെ പിടിച്ച സമയത്ത് ജനത്തോട് സംസാരിക്കാനുള്ള കഴിഞ്ഞ ആഴ്ചയിലെ ഇല്ലാതിരുന്നവർക്ക് വേണ്ടി ഞാനൊന്ന് പറയുന്നു. 3-ാമത് മിഷണറി യാത്രയുടെ അവസാനത്തിലേക്ക് വന്നു, അത് അവസാനിച്ചു. പൗലോസിനെ എരിശേം ദേവാലയത്തിൽ വെച്ച് അവർ ബന്ധിക്കുന്നു. അങ്ങനെ പിടിച്ച് പൗലോസിനെ തടവിലേക്ക് കൊണ്ടുപോകാനൊട്ടിരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, എനിക്ക് ജനത്തോടൊന്ന് സംസാരിക്കാൻ അവസരം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ജനത്തോട് സംസാരിക്കുന്ന പൗലോസിനെ ആണ് നമുക്ക് 22-ാം അധ്യായം സംസാരിക്കുന്ന അനുവാദം ചോദിക്കുന്നത് വരെയാണ്. 21-22 വരുമ്പോൾ ജനത്തോട് പൗലോസ് സംസാരിക്കുകയാണ്. അങ്ങനെ പൗലോസ് ജനക്കൂട്ടത്തോട് സംസാരിക്കും. നമുക്ക് 1-ാമത്തെ മെയിൻ ഹെഡിങ് ആയിട്ട് നാം പൗലോസ് ജനക്കൂട്ടത്തോട് സംസാരിക്കും. അതിന്റെ ഒരു ആ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. 1-ാമത്തെ ഒരു മെയിൻ ഹെഡിങ് ആയിട്ട് പൗലോസ് ജനക്കൂട്ടത്തോട് സംസാരിക്കും. എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് അവരെല്ലാവരും മൗനമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എബ്രായ ഭാഷ സംസാരിക്കുകയും എബ്രായ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന വളരെ ചുരുക്കമായ ആളുകളായിരിക്കുകയാണ്. അവിടുത്തെ പലപ്പോഴും ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കുന്ന അറാമി ഭാഷയിലും മറ്റുമൊക്കെയാണ് എല്ലാവരും സംസാരിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. എബ്രായ ഭാഷ സംസാരിക്കുന്ന കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ ആൾക്കാരാണ് എബ്രായ ഭാഷ കൂടുതലും എന്താണ് ആ സംസാര ഭാഷയായിട്ട് ഉപയോഗിക്കുവാനായിട്ടിടയായത്. അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആയ അവിടുത്തെ സാധാരണ സംസാര ഭാഷയായ അരാമ ഭാഷ കൂടുതലായിട്ട് പലരും ഉപയോഗിക്കാറ് ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ അത് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആണ്. അപ്പോൾ എബ്രായ ഭാഷയിൽ തന്നെ ഈ സംഭാഷണം തുടർന്നപ്പോൾ അവരെല്ലാവരും അടങ്ങി മിണ്ടാതെ നിന്നു. കാരണം അത് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇദ്ദേഹത്തിന് അല്പമായ അറിവുണ്ട് എന്നുള്ള അവരെ ധരിക്കുവാനായിട്ടുണ്ട്. അങ്ങനെ പൗലോസ് 3-ാം വാക്യം തൊട്ടാണ് പൗലോസിന്റെ സാക്ഷ്യം പൗലോസ് പറയുന്നു. 2-ാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതിക്കുമ്പോൾ പൗലോസിന്റെ സാക്ഷ്യമാണ് പറയുന്നത്. അത് ഞാൻ അവിടെ ഒന്നും വിവരിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ പഠിച്ചു പോകുന്ന ഭാഗങ്ങളാണ്. പൗലോസിന്റെ അനുഭവ സാക്ഷ്യവും പൗലോസ് വന്നതും നമ്മൾ സാക്ഷ്യം പറയുന്നത് പോലെ തന്നെ തന്റെ ജീവിത അസാക്ഷ്യത്തെ പൗലോസ് അവിടെ വ്യക്തമാക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം തൊട്ട് 3-ാം വാക്യം തൊട്ട് 21-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ പൗലോസിന്റെ സാക്ഷ്യമാണ് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കിലിക്കയിൽ അവിടെ വാക്യം പറഞ്ഞു, ഞാൻ കിലിക്കയിലെ തർസസ് ജനത്തിലെ യഹൂദനാണ്, ഈ നഗരത്തിൽ വളർന്നവനാണ്, ഗമാലിയേലിന്റെ പദവിടുത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ വചനം ന്യായപ്രമാണം അഭ്യസിച്ച ഒരു വ്യക്തിയാണ് എന്ന് തുടങ്ങി, ഇങ്ങനെ പൗലോസിന്റെ ജനനം തൊട്ട് താൻ ഏത് നാട്ടുകാരനാണ് എന്ന് തൊട്ട് ഇങ്ങനെ ഒരു വിവരണം നമുക്ക് 3-ാമത്തെ വാക്യം തൊട്ട് 21-ാമത്തെ വാക്യം വരെ നമുക്ക് കാണാനായിട്ട് അതേ സാധിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഭാഗമാണ് 4-ാമത്തെ വാക്യം. ഒന്ന് വായിച്ചു. അപ്പം പൗലോസ് പറയും, ഞാൻ പുരുഷന്മാരെ സ്ത്രീകളെയും പിടിച്ചു കെട്ടി തടവിൽ ഏൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചും വന്നു. അപ്പോൾ തന്റെ പൂർവ്വകാലത്തെ ചിത്രം അവർക്കൂടെ വ്യക്തമാക്കി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ, താൻ ആരായിരുന്നു എന്നുള്ളത്. കേവലം സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നില്ല, അല്ലെങ്കിൽ നയപ്രമാണത്തിൽ ശുഷ്കാന്തി ഉള്ളവരാകിയാൽ
ഈ മാർഗത്തിൽ യേശുവിന്റെ മാർഗത്തിനു വേണ്ടി വെറുതെരിക്കപ്പെട്ടവരെ പിടിച്ചു കെട്ടി അവരെ ഉപദ്രവിക്കുകയും കൊന്നു കളയുവാനും അതേ മഹാപുരോഹിതന്മാരുടെ എന്ന സമ്മതപത്രം വാങ്ങിക്കൊണ്ട് യാത്ര ചെയ്ത് ഉടനീളം അവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നയപ്രമാണം സംബന്ധിച്ച പരീക്ഷനാണെന്നുള്ള ആ ശക്തമായ ആ സാക്ഷ്യം അല്ലെങ്കിൽ മുന്നറിയിപ്പ് അല്ലെങ്കിൽ തന്റെ അനുഭവം താൻ ഇവിടെ അവരുടെ മുൻപിൽ അത് വ്യക്തമാക്കുകയാണ്. ഓർത്തു സാധാരണക്കാരനായ ഒരു വ്യക്തി വന്ന് ഇതൊന്നും അറിയാൻ മേലാതെ അല്ലെങ്കിൽ ഞാൻ ഈ ഇവിടുത്തെ കുറിച്ച് അന്തരീക്ഷത്തെ കുറിച്ച് അറിയത്തില്ലാതെ അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കാതെ ഇവിടുത്തെ നയപ്രമാണം സംബന്ധിച്ച് വലിയ വിവരമില്ലാതെ ഒരു വ്യക്തി എന്തൊക്കെയോ പറയുന്നു, ആരെയോ കുറിച്ച് പറയുന്നു, കുറെ ജനങ്ങളെ വശത്താക്കാൻ ശ്രമിക്കുന്നു, വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് അവിടെ ഒരു പ്രചാരണം നടന്നത്. അപ്പോൾ അതിനെതിരെ പൗലോസ് പറയുകയാണ്, അങ്ങനെ വിപ്ലവത്തിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ എനിക്ക് ചെയ്യാമായിരുന്നു, കാരണം എനിക്ക് അതിനുള്ള അധികാരപത്രം ഉണ്ടായിരുന്നു. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങിക്കൊണ്ടാണ് ഞാൻ ഈ ദേശം മുഴുവനും അടുത്ത പട്ടണവും ഉടനീളം സഞ്ചരിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. എന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു, വലിയൊരു കൂട്ടത്തെ സംഘടിപ്പിച്ച് ഒരു വിപ്ലവത്തിന് വേണമെങ്കിൽ നേതൃത്വം കൊടുക്കാമായിരുന്നു. അതിനുള്ള അധികാരവും അതിനുള്ള അറിവും കഴിവും ഒക്കെ എനിക്കുണ്ടെന്ന് പൗലോസ് ഈ തന്റെ സാക്ഷ്യത്തിലൂടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞതിന്റെ ആശയം, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കേവലം ഏതെങ്കിലും ഒരു ഒരു എന്താണ് സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കുറച്ചു പേരെ കൂട്ടി നാടിനെ ദ്രോഹിക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രവർത്തനമായിരുന്നില്ല എന്റേത്. സർവശക്തനും ജീവനുള്ളവനായി ദൈവം യേശു എന്നെ തൊട്ടു എന്നുള്ളതിനെ കുറിച്ച് താൻ അവിടെ അത് വ്യക്തമാക്കുകയാണ്. അതിന്റെ ഏഴാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. നമ്മൾ ഇതെല്ലാം പഠിച്ചു പോയത് കൊണ്ട് ഞാനത് വേഗത്തിൽ പോവുകയാണ്. ആക്സ് 8:7-9 ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അവിടെ ആ വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചതാ. അപ്പൊ പൗലോസിനെ തൊട്ടത് മറ്റാരുമല്ല, ഞാൻ വിപ്ലവം ഉണ്ടാക്കുന്നവനല്ല അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാക്കുന്നവനല്ല, ദേശത്തെ എന്താണ് ഭീകര പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയല്ല, ദേശത്തിന് ദോഷം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് എന്നെ ഡമസ്കോസിന്റെ വഴി വാതിക്കൽ വെച്ച് ഒരു വലിയ വെളിച്ചം എന്റെ മേൽ മിന്നി ഞാൻ എന്ത് ചെയ്തു, അത് യേശുവിന്റെ മകനായി തീർന്നുവെന്ന് അവിടെ താൻ വ്യക്തമാക്കുന്ന അത് കാണുവാനായിട്ട് നമുക്ക് അത് സാധിക്കുന്നു. 12-ാമത്തെ വാക്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് വായിക്കുന്നു കേട്ടോ. 12-ാമത്തെ വാക്യം അപ്പോൾ അന്യാസ് വന്നത് തൊട്ട് അത് മുഴുവനും അത് നമുക്ക് നമ്മൾ പഠിച്ചു പോകുന്ന ഭാഗങ്ങളാണ് മുഴുവനും ഈ അധ്യായം പറയുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് വളരെ പ്രധാനമായ ഒരു ഭാഗം മാത്രമുള്ള അവസാനത്തെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് പറയുന്ന തന്റെ ജീവിതം, തന്റെ അനുഭവം, തന്റെ ശുശ്രൂഷ, തന്നെ യേശു തൊട്ടത്, ഇതൊക്കെയാണ് ഇവിടെ വിവരിക്കുവാനായിട്ടുള്ള ഈ ആഴ്ച 23-21-22 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി സാധാരണക്കാരനായ ഒരു വ്യക്തി അല്ലെന്നും അദ്ദേഹം ദേശത്ത് അല്ലെങ്കിൽ യെരുശലേമിൽ വിപ്ലവം ഉണ്ടാക്കുന്ന ആളുകളെ കൂട്ടി ദേവാലയത്തിനെതിരെയോ മഹാപുരോഹിതന്മാർക്കെതിരെയോ ലഹള സൃഷ്ടിക്കാനായിട്ട് ഉള്ള അല്ലെങ്കിൽ ശ്രമം നടത്തിയ ഒരു വ്യക്തി അല്ലെന്നുമുള്ള ഒരു വ്യക്തമായ ചിത്രമാണ് പൗലോസ് അവിടെ കൊടുക്കുവാനായിട്ടുള്ള. അതുമൂലം അവർക്ക് കാര്യങ്ങൾ ഏറെക്കുറെ എന്ത് ചെയ്യുന്നു, മനസ്സിലാകുന്നു. അപ്പോൾ അവിടെ പ്രചരിച്ച ഒരു ഭാഗം അല്ലെങ്കിൽ പ്രചരിച്ചൊരു വാർത്ത എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ത് ചെയ്തു, എവിടുന്നോ കയറി വന്ന്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ 3000 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ ഒരു പ്രചരണം നടന്നു. അപ്പൊ മറ്റൊരു ഒരു ഭീകര പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണെന്നുള്ള ഒരു നിലയിൽ അവിടെ ഒരു സംസാരവും വാർത്തയും ഉണ്ടായി. അപ്പോൾ അത് പൗലോസ് ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടാണ് പൗലോസിനെ ഇവരെല്ലാം കൂടെ പിടിക്കുവാനായിട്ടുള്ള ഈ അയച്ചത്. അന്നേരം പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് ഞാൻ എന്റെ ജനനം, സ്ഥലം, ജനിച്ച ഇടം, ആരുടെ പാദപീഠത്തിൽ നിന്നാ പഠിച്ചത്, ഗമാലിയലിന്റെ ശിഷ്യന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിശ്രേഷ്ഠന്മാരാണ്, യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠനമാണ് ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിക്കുക എന്നുള്ളത്. അങ്ങനെ സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് അങ്ങനെ പഠിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ വളരെയധികം കുടുംബ പശ്ചാത്തലവും നാടിന്റെ അന്തരീക്ഷവും അതോടൊപ്പം തന്നെ വളർന്നു വന്ന സാഹചര്യവും ഒക്കെ വ്യക്തമാക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും പറയുന്നത്, അവര് പിടിച്ചപ്പോൾ പൗലോസ് മിണ്ടാതിരുന്നില്ല. മിണ്ടാതിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ഇദ്ദേഹവും ഒരു ഒരു ഭീകരനാണ് അല്ലെങ്കിൽ വിപ്ലവകാരിയാണ് എന്നുള്ള ചിന്തയിലേക്ക് തന്നെ ജയിലിലൂടെ തള്ളിയേനെ. അപ്പോൾ ആ കാര്യം സംസാരിക്കാനുള്ള അനുവാദം ചോദിച്ചപ്പോൾ അവരെന്ത് ചെയ്തു, അവർക്ക് അനുവാദം കൊടുത്തു അവൻ സംസാരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് അതിൽ സാധിക്കുന്നത്. അങ്ങനെ പൗലോസ് കാഴ്ച പ്രാപിക്കുന്നതും പൗലോസ് ആ നാമത്തിനു വേണ്ടി ഓടുന്നതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് അവിടെ താൻ പറയുന്നത്. 20-ാമത്തെ വാക്യം കൂടി ഒന്ന് നമുക്ക് വായിക്കാം. മറ്റൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യം ആ
കണ്ടോ വ്യക്തമാക്കുന്ന ഒരു ഭാഗം കൂടിയാണ് സ്തെഫാനോസിനെ രക്തം ചൊരിഞ്ഞപ്പോൾ അതിന് എന്ത് ചെയ്യുന്നു ആ അനുവാദം കൊടുത്തുകൊണ്ട് അതിന്റെ അവരുടെ വസ്ത്രം കാത്തുകൊണ്ട് അതിന് പുടപിടിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് വിപ്ലവം സൃഷ്ടിക്കണമെങ്കിൽ എനിക്കിപ്പം അതിന്റെ ആവശ്യമില്ല വേണമെങ്കിൽ നേരത്തെ തന്നെ സൃഷ്ടിക്കാമായിരുന്നു എന്റെ പക്കൽ ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നു ഒരുപാട് പേരെ എന്ത് ചെയ്യുന്നു ആ എന്റെ അണികളായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഓരോ നാടും ഓരോ പട്ടണവും തോറും കടന്നു ചെന്ന് ഈ ക്രിസ്ത്യാനികളെ അടിമ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുവാനും കുന്നുകളയാനുള്ള അധികാരം മഹാപുരോഹിതന്മാരുടെ പക്കൽ നിന്നുമുള്ള അധികാരപത്രം എന്റെ പക്കൽ ഉണ്ട് എന്ന് അവരെ വ്യക്തമാക്കിയാണ് അതുകൊണ്ടാണ് തന്റെ ഒരു എന്താണ് തന്റെയും കൂടെ ഉത്തരവാദിത്തത്തിൽ അല്ലെങ്കിൽ തന്റെയും കൂടെ മേൽനോട്ടത്തിലാണ് സ്തെഫാനോസ് രക്തസാക്ഷിയായി തീർന്നുവെന്ന് അദ്ദേഹം പറയുകയാണ് താനും അതിനകത്തൊരു പങ്കാളിയായിരുന്നു എന്ന് തന്റെ പൂർവ്വകാല ചരിത്രം കൂടെ ഇവിടെ പൗലൂസ് വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പൗലൂസ് എന്ത് ചെയ്തു മുൻപോട്ട് തന്റെ സാക്ഷ്യം പറഞ്ഞ് വരികയാണ്. അതിന് ശേഷമായിട്ട് 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ് 21-ാം കർത്താവിനോട് പറഞ്ഞു നീ പോക ഞാൻ നിന്നെ എന്ത് ചെയ്തു ദൂരത്ത് ജാതികളടുക്കലേക്ക് അയക്കുമെന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതിപ്പം നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതെല്ലാം പൗലോസ് പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇവർക്ക് പൗലോസിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു അറിവില്ല. എന്തുകൊണ്ടെന്നാൽ പൗലോസ് പല ദേശങ്ങളുണ്ടോ? 1-ാമത്തെ മിഷണറി യാത്ര, എത്ര മിഷണറി യാത്ര പൗലോസ് നടത്തി? 3 ഒന്നാമത്തെ മിഷണറി യാത്ര, 2-ാമത്തെ മിഷണറി യാത്ര, 3 ഇങ്ങനെ 3 മിഷൻ ട്രിപ്പുകളിലൂടെ അനേക ദേശങ്ങളും പട്ടണങ്ങളും ഒക്കെ പൗലൂസ് സഞ്ചരിക്കുവാനായിട്ട് ഇടയായിത്തിരുന്നത് കൊണ്ട് പലപ്പോഴും നാം പറഞ്ഞല്ലോ അന്ത്യോക്യ സഭയ്ക്കാണ് പൗലൂസും ബർണബാസും കൂടുതൽ അധ്വാനിക്കുവാൻ ഇടയായി. യെരുശലേമിലെ മൂപ്പന്മാരെ വന്ന് കാണുകയും തങ്ങളുടെ പ്രവർത്തന കാര്യത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ കൊടുക്കുകയും വീണ്ടും അടുത്ത യാത്രയ്ക്കായിട്ട് ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു പൗലൂസിനെ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ 3 മിഷൻ ട്രിപ്പുകൾ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് യെരുശലേമിലുള്ളവർക്ക് പൗലൂസിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. പൗലൂസിന്റെ ആരാണെന്ന് ചിലർക്ക് അറിയത്തില്ല. അടുത്ത ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ജനറേഷൻ അടുത്ത അല്ലെങ്കിൽ യൗവനക്കാരായിരിക്കുന്ന ആളുകൾ പൗലൂസ് ആരാണെന്ന് അതിനെ കുറിച്ച് അറിയത്തില്ല. അപ്പോൾ പൗലൂസിന് ആരാണെന്നും എന്താണെന്നുമുള്ള ഒരു ചുരുക്കമായ വിവരണമാണ് ഇവിടെ നമുക്ക് ഈ 21 വരെയുള്ള വാക്യങ്ങളിൽ അതെ നമുക്ക് കാണാനുമായിട്ട് അതെ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് എന്നെ എന്ത് ചെയ്തു ദൂരത്ത് അയക്കും എന്ന് കൽപ്പിച്ചു. അപ്പൊ കർത്താവ് കൽപ്പിച്ച കാര്യം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് മറ്റ് പല പട്ടണങ്ങളിലേക്കും കടന്നു. അപ്പോൾ ഇവർക്ക് ഇവിടെ കിട്ടിയ ഒരു ന്യൂസ് ചരിത്രം പറയുന്നതാണ്, ഇവിടെ നമുക്ക് വ്യക്തമല്ല. ഇവർക്ക് ഇവിടെ കിട്ടിയ ഒരു ന്യൂസ് പല സ്ഥലത്ത് നിന്നും ഇവരെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരുവൻ എന്ത് ചെയ്തു എല്ലാ പട്ടണങ്ങളിലും വന്ന് കലക്കം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്, എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ ആണ് എന്നുള്ള ആ ഒരു വാർത്ത ഇവരെ പാസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവരുടെ അകത്ത് വന്ന അല്ലെങ്കിൽ ആ കിട്ടിയ ന്യൂസ് അനുസരിച്ച് ഇവര് പറഞ്ഞത് വിചാരിച്ചിരുന്നത് ഇദ്ദേഹം ഇവിടെ നിന്ന് സാധിക്കാത്തത് കൊണ്ട് അടുത്ത ദേശത്തേക്ക് പട്ടണത്തേക്ക് വിപ്ലവം നടത്താനും പോയി അനുയായികളെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഓരോ ദേശവും പട്ടണവും മാറി മാറി സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളത് അത് അവരവിടെ എന്ത് ചെയ്തു പ്രഖ്യാപിച്ചപ്പോൾ അല്ല അവിടെ ധരിച്ചപ്പോൾ പൗലോസ് അതിനെ തിരുത്തുകയാണ്. ഞാൻ എന്റെ സ്വയ ഇഷ്ടത്താൽ പോയതല്ല, കർത്താവ് എന്നെ എന്ത് ചെയ്തു ജാതികളുടെ അടുക്കിലേക്ക് അയക്കും എന്ന ഒരു ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് ദൈവം എന്നെ എന്ത് ചെയ്തു പട്ടണങ്ങളിലേക്കും മറ്റ് ദേശങ്ങളിലേക്കും അയക്കുവാനായിട്ട് അതേണ്ടയായി തന്നെ പൗലോസ് ഇവിടെ അത് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. അങ്ങനെ പൗലോസ് തന്റെ സാക്ഷ്യം അവിടെ ജനക്കൂട്ടത്തോട് പറയുകയാണ്. അന്യായമായിട്ട് തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തിനാണ് താൻ ആരാണ് താൻ എന്താണ് തന്റെ പ്രവർത്തനം എന്താണ് എന്നതിന് ചില കാര്യങ്ങൾ അവിടെ വിവരിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇനി 22 വരെ മുന്നിലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പൊ ജനം മുഴുവനും പൗലോസിനെതിരെ ഇങ്ങനെ എന്തിയാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുക. മാത്രമല്ല കൂകി വിളിക്കുന്നു, വസ്ത്രം കീറുന്നു, പൂഴി വാരി മേളോട്ടിടുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള ചില ചേഷ്ടകളൊക്കെ അവരവിടെ കാണിച്ചുകൊണ്ട് അത് ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഒരു സംഭവം ചെയ്യാൻ കാരണം ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ചിലര് എന്ത് ചെയ്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവൻ വിപ്ലവകാരിയാണ്, ഇവൻ നമ്മുടെ യഹൂദന്മാരെ മറിച്ചു കളയുവാനുള്ളവനാണ്, ഇവൻ നമ്മുടെ രാജ്യത്തെ തന്നെ ഒറ്റുകൊടുക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു വർത്തമാനം ഇവരുടെ ഈ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ചിലർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം നമ്മളറിയാമല്ലോ അവരുടെ നീക്കുമ്പോൾ ചിലർ ചെവിയിലൊക്കെ ഓരോന്ന് പറയുമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒന്നും കേട്ടവൻ അടുത്ത് കേട്ടവൻ അടുത്ത് കേട്ടവൻ എല്ലാം കൂടെ ആർക്കാൻ തുടങ്ങി എന്ത് ചെയ്യാണ് അവനെ എന്ത് ചെയ്യാണ് കൊന്നുകള അവനെ കൊന്നുകള എന്ന് പറഞ്ഞ് അവരുടെ
വസ്ത്രം കീറുകയും പൂഴിവാരി മേലോട്ട് വീഴുന്ന ഒരു കാഴ്ച അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ പൗലോസിനെ കൊന്നു കളയാൻ തക്കവണ്ണം അവൻ ആർത്തപ്പോൾ സഹസ്രാധിപൻ പറഞ്ഞു അവനെ ചമ്മട്ടിക്കൊണ്ട് അടിക്കാനായിട്ട് കോട്ടയിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിച്ചു. അങ്ങനെ 25-ാമത്തെ വാക്യം അപ്പൊ ഇവിടെ തൊട്ടാണ് മറ്റൊരു കാര്യം ആരംഭിക്കുന്നത്. ഇവിടെ പറയുകയാണ് ചമ്മട്ടികൊണ്ട് അടിപ്പിക്കാൻ ഇവർ തീരുമാനിച്ചപ്പോൾ ചോദിക്കുന്നു, പൗലോസ് ചോദിക്കുകയാണ്, റോമ പൗരനും വിസ്താരം കഴിയാത്തവരുമായ മനുഷ്യനെ ചമ്മട്ടികൊണ്ട് അടിക്കുന്നത് വിഹിതമോ? അപ്പോൾ ഇവിടെ വിസ്താരം കഴിയാതെ അദ്ദേഹത്തെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. രണ്ടാമത്തെ കാര്യം, റോമ പൗരന് വിസ്തരിക്കാതെ യാതൊരു വിധ നടപടികളിലേക്കോ ശിക്ഷാ നടപടികളിലേക്കോ പോകുവാനായിട്ടുള്ള അധികാരം ഇല്ല എന്നുള്ളതാണ് വളരെ വസ്തുവായ ഒരു കാര്യം. പൗലോസ് ചോദിക്കുന്നു, അല്ലെങ്കിൽ നിൽക്കുന്ന ശതാധിപരോട് ചോദിക്കുക, റോമ പൗരനും പിന്നെ വിസ്താരം കഴിയാത്തവരുമായ മനുഷ്യനെ എന്താണ് ചമ്മട്ടികൊണ്ട് അടിക്കുന്നത് വിഹിതമോ? അപ്പൊ അതിനർത്ഥം എന്താണ്? അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് എന്താണ് പാടില്ല. റോമ പൗരനെ ചമ്മട്ടികൊണ്ട് അടിക്കുവാൻ പാടില്ല വിസ്താരം കഴിയാതെ എന്ന് പറഞ്ഞു. അപ്പോൾ 26-ാം വാക്യം, ശതാധിപൻ ഇത് കേട്ടിട്ട് വിറച്ചു. കേട്ടോ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, താങ്ക് യു. ശതാധിപൻ ഇത് കേട്ടിട്ട് വിറച്ചു. വിറച്ചുകൊണ്ട് സഹസ്രാധിപനോട് പറയുന്നു. ശതാധിപൻ എന്ന് പറഞ്ഞ എത്ര പേരുടെ അധിപനാണ്? 100 പേരുടെ. സഹസ്രം 1000. 1000 പേരുടെ അധിപൻ അയ്യ, ഏറ്റവും മേജർ ഓഫീസറാണ്. ആ മെയിൻ ഓഫീസറുടെ അടുത്തേക്ക് ശതാധിപൻ, 100 പേരുടെ അധിപൻ ആണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ചമ്മട്ടികൊണ്ടൊക്കെ അടിപ്പിക്കാനൊക്കെ ഉള്ള നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ എങ്ങോട്ട് കൊണ്ടിരുന്നത്? സഹസ്രാധിപന്റെ അടുത്തോട്ട് കൊണ്ടിരുന്നത്. അപ്പൊ ശതാധിപൻ വന്നിട്ട് ഓടി വന്നിട്ട് സഹസ്രാധിപന്റെ രവി വന്ന് പറഞ്ഞു, അടുക്കൽ വന്ന് പറഞ്ഞു, ഇവൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു, റോമ പൗരനെ വിസ്താരം കൂടാതെ ചമ്മട്ടികൊണ്ട് അടുക്കുന്നത് എന്താണ് വിഹിതമോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ നോക്കണമേ, അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, നീ റോമ പൗരൻ തന്നെയോ? അടുത്ത വാക്യം ചോദിച്ചു, നീ റോമ പൗരൻ തന്നെയോ എന്നോട് പറക. ചോദിച്ചന് പൗലോസ് പറയാ, ഞാൻ ആരാണ്? റോമാപൗരനാണ്, റോമാപൗരൻ തന്നെ എന്ന് പറഞ്ഞു. ഓ, അപ്പോൾ സഹസ്രാധിപൻ പറയുക, ഞാൻ ഏറിയ മുതൽ കൊടുത്താണ് ഈ പൗരത്വം സമ്പാദിച്ചത്. ഇത് മാത്രമേ ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളൂ. ബാക്കിയുള്ള നമ്മൾ പഠിച്ചത് കൊണ്ടാണ് ഞാൻ അത്രയും പറയുന്നത്. ഈ റോമ പൗരത്വം ഞാൻ കരസ്ഥമാക്കിയത് എങ്ങനെയാണെന്ന് അറിയാമോ? വലിയൊരു മുതൽ കൊടുത്താണ് സമ്പാദിച്ചത്. പക്ഷേ പൗലോസ് ജനനം കൊണ്ട് ആരാണ്? റോമ പൗരനാണ് എന്ന് നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് അതേ സാധിക്കും. ഇനി അടുത്ത 3-ാമത്തെ ഒരു ഹെഡിങ് ആയിരുന്നു, നിങ്ങൾ റോമ പൗരത്തെ സംബന്ധിച്ച് വെളിപ്പെടുത്തില്ല, കേട്ടോ. റോമ പൗരത്തെ സംബന്ധിച്ച് വെളിപ്പെടുത്തും. അപ്പൊ റോമ പൗരൻ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ. അപ്പൊ പൗലോസ് പറയുകയാണ്, റോമ പൗരനായിരിക്കുന്ന വ്യക്തിയെ വിസ്താരം കൂടാതെ ചമ്മട്ടികൊണ്ട് അടുപ്പിക്കുന്നത് എന്താണ് വിഹിതമാണ് എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ അവര് ഒന്ന് ശതാധിപൻ ഒന്ന് കിടുങ്ങി. കാരണം സാധാരണയായിട്ട് അവിടെ വരുന്ന പുള്ളിക്കാർക്ക് ആർക്കും എന്തില്ല, റോമ പൗരത്വം പോയിട്ട് അങ്ങനെ പറയാനുള്ള യോഗ്യത പോലും, അങ്ങനെ ആരാണ് നാവെടുത്ത് സംസാരിക്കുന്നത് പോലും ഇല്ല. കാരണം റോമ പൗരത്വം എന്ന് പറയുന്നത് വളരെ തുലോം ചുരുക്കം പേർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്, അല്ലെങ്കിൽ ഒരു പൗരത്വമാണ് എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ചരിത്രങ്ങൾ നോക്കിയാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാകും. സഹസ്രാധിപൻ തന്നെ, സഹസ്രാധിപൻ എന്ന് പറഞ്ഞ നോക്കിക്കെ, 1000 പേരുടെ ലീഡർ ആയിരിക്കുന്ന വ്യക്തി, 1000 പേരുടെ അധിപനായിരിക്കുന്ന വ്യക്തി പോലും ഇത് വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? വലിയ മുതൽ കൊടുത്താണ് അതെ വാങ്ങിച്ചു. റോമ പൗരത്വം എങ്ങനെയാണ് സമ്പാദിക്കുവാനിടയായിട്ടിരുന്നത്? മൂന്ന് വിധത്തിലാണ്. ഒന്ന്, അത് നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, കേട്ടോ. റോമ പൗരന്മാരായ മാതാപിതാക്കളാൽ ജനിക്കുന്നതിനാൽ ആണ് ഒരു വ്യക്തിക്ക് റോമ പൗരത്വം ലഭിക്കുന്നത്. റോമ പൗരന്മാരായ മാതാപിതാക്കളാൽ ജനിക്കുന്ന
മാതാപിതാക്കളാൽ ജനനം കൊണ്ടാണ് റോമാ പൗരത്വം അത് ലഭിക്കുന്നത്. രണ്ട്, റോമൻ റോമൻ ഖജനാവിലേക്ക് ഒരു വലിയ തുക കൊടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തു വാങ്ങിയ, പണം കൊടുത്തു വാങ്ങിയ, പൈസ കൊടുത്തു വാങ്ങി അല്ലെ. നമ്മളെ കൊണ്ട് എന്തൊന്നും അങ്ങനെ ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വലിയ തുകയാണ്. അടുത്തത്, റോമൻ ഗവൺമെന്റിന് വേണ്ടി സുസ്ഥിരമായ സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തികളെ ആ ഗവൺമെന്റ് ആദരിക്കുന്ന, മിക്കവാറും ഇങ്ങനെയുള്ള കേണലുമാര് അതുപോലെ തന്നെ ഹൈ പോസ്റ്റിൽ ഇരിക്കുന്നവര് രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആ നല്ല സേവനങ്ങളെ കാഴ്ചവെക്കുന്നവർക്കാണ് റോമ പൗരത്വം കൊടുക്കുന്നത്. ഈ മൂന്ന് വിധത്തില് റോമ പൗരത്വം കിട്ടത്തുള്ളൂ. അത് ഈ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സഹസ്രാധിപൻ തൊട്ട് ഉള്ള അങ്ങനെയുള്ള നല്ല ഗ്രേഡ് കൂടിയ ഓഫീസേഴ്സിനാണ് അവര് കൊടുക്കുന്നത്. അങ്ങനെ കിട്ടും. രണ്ട്, വലിയ തുക കൊടുക്കണം. വലിയ സമ്പന്നർക്ക് മാത്രമേ ഇത് കൊടുത്ത് പണം കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ. ഒന്നാമത്, മാതാപിതാക്കളാൽ ജനനം കൊണ്ട് എന്ത് ചെയ്യുന്നു, റോമാ പൗരത്വം ലഭിക്കുന്നു. അപ്പൊ പൗലോസ് ഇതിൽ അതെ, ജനനം കൊണ്ട് ലഭിച്ചതാണ് റോമാ പൗരത്വം. അതിനാണ് ഏറ്റവും കൂടുതൽ അംഗീകാരം. കാരണം എന്ന് പറഞ്ഞാൽ അവൻ ചെറുപ്പം തൊട്ടേ, അവന്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ അവൻ ആരാണ്, ഒരു റോമാ പൗരൻ ആണ് എന്നുള്ളതാണ് വളരെ എന്താണ് ആശ്ചര്യം ഉളവാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് വളർച്ച തൊട്ടേ അവന് റോമാ പൗരനാണ്. മറ്റവരൊക്കെ ഒരു പാതിയോടെ അവരുടെ ജോലിയിൽ സർവീസിൽ കയറിയതിന് ശേഷമോ അല്ലെങ്കിൽ അവരുടെ നല്ലൊരു ഏജ് പിന്നിട്ടതിന് ശേഷമോ ഒക്കെയാണ് അവർക്ക് ആ പൗരത്വം ലഭിക്കുന്നത്. പക്ഷെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം റോമ പൗരത്വം എന്ത് ചെയ്തു, ആ ജനനത്താല് ലഭിക്കുവാനിടയായിത്തീർന്നു. തന്റെ മാതാപിതാക്കൾ റോമ പൗരരായിരുന്നു എന്നുള്ളതാണ് ചരിത്രം അതെ രേഖപ്പെടുത്തുന്നത്. ഇനി നമുക്ക് അതിന്റെ 29-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ചു. ബന്ധിച്ചതുകൊണ്ട് ഭയപ്പെട്ടു. പ്രൈസലോ, ആ താങ്ക് യു ബെസ്യൻ. റോമ പൗരൻ എന്ന് അറിഞ്ഞപ്പോ സഹസ്രാബ്ദം പോലും എന്ത് ചെയ്യാന്ന് അറിയാമോ, തന്റെ മുട്ട് മുട്ട് പറഞ്ഞു ഉണ്ടോ. ഇത് നോക്കിക്കോണം, പൗരത്വത്തിന്റെ ആ ഒരു വില നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിക്കും. ഇപ്പോൾ ഞാനൊരു ആത്മദൂത് കൂടെ ഇതിനകത്ത് ഈ ക്ലാസ്സിനിടയിലേക്ക് പറയുകയാണ്, സ്വർഗീയ പൗരത്വം ലഭിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവം ഇതിൽ സ്വർഗീയ പൗരനായി മാറിയിരിക്കുന്നു വീണ്ടും ജനനത്താൽ. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന്റെ ശക്തികൾ അവനെ കാണുമ്പോൾ ഭയപ്പെടും അല്ലെ. സാത്താന്യ ശക്തികൾ, അന്ധകാര ശക്തികൾ, മറ്റ് എന്താണ് ദുഷ്ടശക്തികൾ, ഒരു യേശുവിന്റെ രക്തത്താൽ മുദ്രയേറ്റിരിക്കുന്ന വ്യക്തിയെ, അത് സ്വർഗീയ പൗരനാണെങ്കിൽ അവനെ കാണുമ്പോൾ, അവളെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, അവർ കിടുകിട വിറയ്ക്കുവാനായിട്ട് അത് ഇടയായിത്തീരും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ഏറ്റവും വലിയ അതെ പൗരത്വം എന്ന് പറയുന്നത് സ്വർഗീയ പൗരത്വമാണ്. അത് നമുക്ക് ലഭിക്കുന്ന എങ്ങനെയാണ്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഉള്ള വീണ്ടെടുപ്പാണ്. അത് പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു അംഗീകാരം. അത് ഏത് രാജ്യത്ത് പോയാലും ഏത് സ്ഥലത്ത് പോയാലും എവിടെ ചെന്നാലും നമ്മൾ എന്താണ്, അത് സ്വർഗീയ പൗരന്മാരാണ്. നമ്മൾ പാട്ട് പാടും അല്ലെ, സ്വർഗീയ പൗരത്വം എനിക്ക് ലഭിച്ചതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അല്ലെ, സ്തോത്രം. അപ്പോൾ സ്വർഗീയ പൗരത്വം നമുക്ക് ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ, ഏത് ജനനത്തല്ല, നമുക്ക് ജനനം കൊണ്ടാണ് ഈ പൗരത്വം ലഭിച്ചിരിക്കുന്നത്. ഏത് ജനനം കൊണ്ടാണ്, വീണ്ടും ജനനം എന്ന ആ പ്രക്രിയയിലൂടെ അല്ലെ, ആ ജനനത്തിലൂടെയാണ് നമുക്ക് ഈ സ്വർഗീയ പൗരത്വം അത് ലഭിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. പക്ഷേ റോമ പൗരത്വം പോലും വില കൊടുത്ത് വാങ്ങിക്കാം, നല്ല സമ്പന്നനാണെങ്കിൽ വാങ്ങിക്കാം. ഈ എടുത്ത് മിടുക്കന്മാരായി കഴിവ് തെളിയിച്ചാൽ നമുക്കത് ലഭിക്കും. എന്നാലൊരു കാര്യം വളരെ വാസ്തവമാണ്, വ്യക്തമാണ് പ്രിയപ്പെട്ടവര്, യേശു ക്രിസ്തുവിന്റെ സ്വർഗീയ പൗരത്വം എന്ന് പറയുന്നത് എത്ര വില കൊടുത്താലും കിട്ടുന്നില്ല. അതിനൊരൊറ്റ പ്രക്രിയ മാത്രമേ ഉള്ളൂ, അത് യേശുവിന്റെ രക്തത്താൽ ഒരു വീണ്ടും ജനനം പ്രാപിച്ചേ പറ്റൂ. ആ ഒരു ഭാഗ്യം എളിയവരായി നമുക്ക് ലഭിച്ചല്ലോ, അതോർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിനെ അറിഞ്ഞ്, കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് രക്തത്താൽ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് നാം സ്വർഗരാജ്യത്തിൽ ഇരിക്കും. പക്ഷേ അംബാനി, മുകേഷ് അംബാനിക്കോ അനിൽ അംബാനിക്കോ അവിടെ വരാൻ പറ്റത്തില്ല അല്ലെ. രക്ഷിക്കപ്പെടാത്തടത്തോളം കാര്യം അവർക്ക് അവസരമുണ്ട്,
രക്ഷിക്കപ്പെടാത്തോളം കാലം അല്ലേ യൂസഫ് അലിക്ക് വരാൻ കഴിയത്തില്ല, ബിർലായിക്ക് വരാൻ കഴിയത്തില്ല അല്ലേ, നബി സക്കറിയക്ക് അതേ കഴിയത്തില്ലായിരിക്കും. അതെ, ഇങ്ങനെ ഓരോ പ്രിയപ്പെട്ടവരെ നമ്മൾ എടുത്തു നോക്കി അവർക്ക് ആരും കഴിയത്തില്ല. പക്ഷെ നമ്മുടെയിൽ ചിലപ്പോൾ അഞ്ചു കടി പോലും തികച്ചു കാണത്തില്ല. ഇന്ന് നമ്മുടെ പ്രാണപ്രിയൻ വന്നാൽ അവരോടുകൂടെ നമ്മൾ അതേ വാനമേഘങ്ങളിൽ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അതേ പാടിയതുപോലെ എന്നുമേഘം വന്നിടും അല്ലെ എന്ന് തുടങ്ങി അനേകരും ഇന്ന് പ്രത്യാശയെ എന്താണ് ഉണർത്തുന്ന പാട്ടുകളാണ് പാടുന്നത് അല്ലെ. കാർമുകിൽ ഏറെ കരയരികിലും കാണുന്നില്ലേ എന്റെ പ്രിയനെ, സ്തോത്രം. അതുകൊണ്ട് ഈ വരവ് പ്രയാണത്തിൽ ചാരിയിടുവാൻ എനിക്കൊരു നല്ല നായകനുണ്ട് എന്നുള്ളത് ആ പ്രത്യാശയെ എന്ത് ചെയ്യുന്നു, ഉണർത്തുന്ന അത് അവർ പാടിയത് എന്തുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ ഗ്രൂപ്പിൽ അതെ ഇതൊരു മത്സരമാണെങ്കിലും അതിന്റെ സന്തോഷത്തോടെ അവർ പങ്കെടുത്തതിന്റെ കാരണം എന്താ, അകത്ത് ആ പാട്ട് പാടാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിലും സ്വരം നല്ലതല്ലെങ്കിലും എന്താണ് ഈണമൊന്നും ഇല്ലെങ്കിലും ചാടിച്ചാടി പാടിയതിന്റെ കാരണം ഞാൻ ചിന്തിച്ചു അവരുടെ അകത്ത് ഈ പ്രത്യാശ ഉള്ളത് കൊണ്ട് മാത്രമാണ് അല്ലേ. അതുകൊണ്ട് ഈണമൊന്നും ഒരു പ്രശ്നമല്ല, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഏത് മത്സരങ്ങളിലും അവരെന്ത് ചെയ്യുന്നു, രണ്ട് ലൈൻ പാടിയിരിക്കും അല്ലേ. അതുകൊണ്ട് അതാണ് ദൈവമക്കളുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഈ വൈബിൾ ക്വിസ് മറ്റോട് അല്ലെ, ഈ ഒരു കേസ് പ്രോഗ്രാം മറ്റോട് നടത്തട്ടെ, അവരാരും എന്ത് ചെയ്യത്തില്ല, ഈ ഒരു പാട്ട് പാടത്തില്ല അല്ലെ. അവർക്ക് ഈണവും താളവും ഒക്കെ ഒത്തു വന്നെങ്കിലേ പാടത്തുള്ളൂ. പിന്നെ നമ്മള് പാടുകയും പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അകത്ത് ആ വ്യാപരിക്കുന്ന പ്രത്യാശയാണ് നമ്മളെ അത് പാടുവാനായിട്ട് അല്ലെ. അല്ലെ നോക്കിക്കേ, 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 30 വർഷം പുറകിലോ അല്ലെങ്കിൽ 50 കൊല്ലം പുറകിലോ ഒക്കെ രക്ഷിക്കപ്പെട്ട പല ഏജില ആ സമയത്ത് ഒന്നും അതിന് പുറകിലേക്ക് നോക്കുമ്പോൾ നമ്മളൊന്നും ഒരു വരി പോലും പാടത്തില്ലായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ പ്രത്യാശ നമുക്കില്ല. ഇന്നെന്ത് ചെയ്യുന്നു, ആരെവിടെ എപ്പോൾ പറയുന്നു നമുക്ക് രണ്ട് ലൈൻ പാടുവാൻ പ്രാർത്ഥിക്കുവാൻ അല്ലെ, ഈ വചനത്തിൽ നിന്ന് ഒരു വാക്ക് ഒരാളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ തരുന്നത് ആ തരുന്ന ബലം എന്ന് പറയുന്നത് ഞാനും നിങ്ങൾ ഒരു സ്വർഗീയ പൗരനായി തീർന്നത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓർക്കണം, വില കൊടുക്കാതെ റോമാ പൗരത്വം ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ എന്താണ് നഷ്ടപ്പെട്ടു പോകുന്ന പൗരത്വത്തിന് പോലും വലിയൊരു വില കൊടുക്കണം. ഞാൻ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ, സൗജന്യമായ രക്ഷയാണ്, സ്തോത്രം. അതുകൊണ്ട് അതിന്റെ വില വലുതാണ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗജന്യമെങ്കിലും വില വലുതാണ്. അത് എന്ത് ചെയ്ത് നഷ്ടപ്പെടുത്തി കളയുവാൻ അല്ലെങ്കിൽ അതിനെ എന്താണ് വളരെ നിസ്സാരമായി കാണുവാൻ ഒരിക്കലും ഇവിടെയാകരുത്. ഗൗരവത്തോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ മുന്നോട്ട് പോകാം. ദൈവമക്കളെ, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ആ പ്രത്യാശയും ആ പൗരത്വവും നമ്മൾ എന്ത് ചെയ്യുന്നു, നിത്യജീവന അവകാശികളാക്കി അതിനെ തീർക്കുകയാണ്. മറ്റ് പലർക്കും ലഭിക്കാതിരിക്കുന്ന ഭാഗ്യ പദവി നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിനോട് ഈ അഴുകിപ്പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന പുഴുവും തുരുമ്പും എടുക്കുന്ന ഈ ഭൂമിയിലെ പല വസ്തുക്കളും അതേ സമ്പാദിച്ച പലരും കൂട്ടുമ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നാൽ നമുക്ക് നഷ്ടപ്പെടാതെ പുഴുവെടുക്കാത്ത തുരുമ്പെടുക്കാത്ത ഒരു നിത്യത നമുക്കുണ്ട്. അതാണ് അതേ സ്വർഗീയ അതേ ഭവനം. ആ ഭവനത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ ഭവനത്തിന്റെ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഉള്ളം നിറയട്ടെ എന്ന് ഞാൻ ഈ ക്ലാസ്സിനിടയിലെ നിങ്ങളെല്ലാവരെയും അതേ ഓർപ്പിക്കുന്നു. നമുക്ക് 30-ാമത്തെ വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കും. അവസാനം അതെ പ്രിയപ്പെട്ടവരെ, പിന്നെ എന്ത് ചെയ്തു, പെട്ടെന്ന് ഭയപ്പെട്ടുകൊണ്ട് ചമ്മട്ടിക്കൊണ്ട് ഒക്കെ അടുപ്പിച്ച് ഒതുക്കത്തിൽ രണ്ട് പൂശൊക്കെ പൂശി പൗലോസിനെ എവിടെയേലും മാറ്റി ഇടാമെന്നാ വിചാരിച്ചത്. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ നടന്നില്ല. മാത്രമല്ല അതിന്റെ എല്ലാ പ്രോപ്പറായ ചാനലിലൂടെ മാത്രമേ ഒരു റോമ പൗരനെ അത് ചെയ്യാൻ പാടുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടുകൊണ്ട് അവരെവിടെ കൊണ്ടുവന്നു, ന്യായാധിപ സംഘത്തിന്റെ മുൻപാകെ അവനെ കൊണ്ട് വിസ്തരിക്കേണ്ട ഒരു കടമയുണ്ട് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ന്യായാധിപ സംഘത്തെ കുറിച്ചൊക്കെ നമ്മൾ വിവരിച്ച് പഠിച്ചതാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അവന്റെ കുറ്റം ഏതാണ്, അവൻ ഏത് കുറ്റത്തിനകത്ത് പിടിച്ചു, ഏത് ശിക്ഷയാണ് ഇവന് വിധിക്കേണ്ടത്, ഏത് എത്ര നാൾ ഇവൻ ആ ശിക്ഷ അനുഭവിക്കണം, ഇവൻ ശിക്ഷ യോഗ്യനാണോ അതോ ഇവനെ ഇപ്പോൾ പുറത്തുവിടാമോ എന്നൊക്കെ അവർ തീരുമാനിക്കും. അങ്ങനെ ഇതുകൂടാതെ ഈ വിസ്താരം കൂടാതെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് പെട്ടെന്ന് കുണ്ടറയിലേക്ക് ജയിലിലേക്ക് തള്ളുവാനുള്ള ഒരു ശ്രമമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൽ അപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ റോമാ പൗരനെ വിസ്താരം കൂടാതെ എന്താണ് ചമ്മട്ടി കൊണ്ട് അടുപ്പിക്കുന്നത് വിഹിതമാണോ എന്നുള്ള ചുറ്റ ചോദ്യം കൊണ്ട് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുവോ, എല്ലാവരും ഭയപ്പെടുവാനായിട്ട് ഇടയായി തന്നു. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ആ
ഒരു പൗരത്വം എന്ന് കേട്ടപ്പോൾ അവിടെയുള്ളവർ ഭയപ്പെട്ടെങ്കിൽ പിശാചിനെതിരെ ഒരു സ്വർഗീയ പൗരന്റെ വില എന്തേനെയുള്ളതാണെന്ന് എത്ര ശക്തമാണെന്നുള്ളത് ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ച് അതേ സ്തോത്രം നമുക്ക് ആ കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. കർത്താവ് നമ്മളെ അതിനായി ബലപ്പെടുത്തട്ടെ. പ്രത്യാശ കൊണ്ട് നമ്മുടെ ഉള്ളങ്ങൾ അതിൽ നിറയട്ടെ സ്തോത്രം. അതുകൊണ്ട് യോഹന്നാന്റെ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തെ വിശ്വസിപ്പിൻ, എന്നെ വിശ്വസിപ്പിൻ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കലങ്ങുന്ന ഒരുപാട് സംഗതികൾ വരും, അവിടെ നമ്മൾ കലങ്ങാതെ കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കണമെന്ന് അത് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പുറകിലേക്ക് അത് കടന്നു പോകുമ്പോൾ നായക സംഘത്തിന്റെ മുൻപാകെ കൊണ്ട് നിർത്തുന്നത് വരെയാണ് നമ്മളിപ്പം പഠിച്ചത്. 23-ാമത്തെ അധ്യായം നായക സംഘത്തിന്റെ മുൻപാകെയുള്ള പൗലോസിന്റെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് നമ്മൾ പഠിക്കും. 22-ാം അധ്യായം എന്തൊക്കെ നമ്മൾ ചുരുക്കമായിട്ട് നമുക്ക് ചിന്തിക്കും, എന്തൊക്കെയായിരുന്നു നമ്മൾ പൗലോസ് ജനക്കൂട്ടത്തെ സംസാരിക്കുന്നു. ആ മലപ്പാ അതിന്റെ 21-ാമത്തെ വാക്യം മറ്റൊക്കെ സാക്ഷ്യമാകുന്നത് കൊണ്ട് അതിന്റെ 21-ാമത്തെ വാക്യമാണ്. അതിന് തക്കതായ ഒരു വാക്യം നമുക്ക് അതിനകത്ത് നിന്ന് എടുക്കാൻ കഴിയുന്നില്ല. 21-ാമത്തെ വാക്യം എല്ലാത്തിന്റെയും മനപ്പാഠം ഒന്നുകൂടെ നമ്മൾ 21-ാമത്തെ വാക്യം. കർത്താവ് എന്നോട് നീ പോകാൻ എന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കിലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു. പൗലോസിനോട് ഒരു വാഗ്ദത്തമായിട്ട് ഒരു പ്രോമിഷാണ്, അതാണ് നമ്മുടെ ഇന്നത്തെ വാക്യം. എല്ലാ അധ്യായത്തിന്റെ വാക്യം നിങ്ങളൊന്ന് കൃത്യമായിട്ട് എഴുതിയിടണം. നമ്മുടെ ഇടയ്ക്ക് ഒരു എക്സാം പോലെ നടത്തുന്നുണ്ട്, ആ കാര്യം കൂടി അറിയിക്കും. ആ കഴിഞ്ഞ ആഴ്ചത്തെ വാക്യം പറഞ്ഞില്ല, ശരി ജേസാൻഡി പറഞ്ഞത് പറഞ്ഞു. ആ മതി ഒരുങ്ങിയിരിക്കുന്നു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ ഗ്രേസാൻഡി കേട്ടോ. അതെ, ഏജ് കുറച്ചുകൂടെ പ്രായമുള്ള ഒരു മുതിർന്നവരാണ് ഇത് പറയുന്നത്. ശൈച്ചാനാണ് വാക്യം ഓർത്ത് ഗ്രേസാൻഡി വാക്യം പറഞ്ഞു. ശൈച്ചാൻ പറയാൻ റെഡിയാണ്. അങ്ങനെ വാക്യം എല്ലാരും പഠിക്കണം. അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഈ വാക്യം എല്ലാം കൂടെ നിങ്ങൾ ഒരു പേപ്പറിലോ ബുക്കിലോ ഒക്കെ ഒന്ന് തന്നെ എഴുതിടണം. ഓരോ അധ്യായം ഇത്ര ചാപ്റ്റർ അങ്ങനെ ഒന്ന് എഴുതിയിട്ട് നമ്മൾ ആ വാക്യം കൂടി ഒന്ന് പഠിക്കണം. നിങ്ങൾക്കത് ഒത്തിരി പ്രയോജനപ്പെടും കേട്ടോ. ഒരു വചനശേഷം നടത്തുന്നവർക്ക്, പ്രബോധനം പറയുന്നവർക്ക്, മറ്റുള്ളവരോട് ഒന്ന് ഈ പൗലോസിനെ കുറിച്ചൊക്കെ ഒരു രണ്ട് വാക്ക് പറയാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾ ശ്രദ്ധിച്ചാലും കഴിഞ്ഞ ആഴ്ചയിലെ ഷൈച്ചാന്റെ പ്രസംഗത്തില് നമ്മുടെ ലൈവ് മെസ്സേജ് വന്നപ്പോൾ ഫേസ്ബുക്ക് ലൈവില് അതൊക്കെ ശൈച്ചാൻ പറഞ്ഞു. നിങ്ങൾ എത്ര ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. ഫിലിപ്പിയെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. പെട്ടെന്ന് അന്നേരത്തേക്ക് ഞാൻ ഓർത്തു വെക്കുന്നു, നമ്മുടെ ക്ലാസ്സുകളിലെ കുറച്ച് ടച്ച് ചെയ്ത് പോയല്ലോ എന്ന മെസ്സേജില്. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് ശ്രദ്ധിച്ചു കാണാം. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർക്കും, അയ്യോ ഇത് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണല്ലോ എന്നുള്ള കാര്യം. അത് ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് തിരികെയാണ്. നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ ഒന്ന് കടന്നു പോയത് ഒന്നും കൂടി നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പൗലോസിന്റെ സാക്ഷ്യം, റോമ പൗരത്വം സംബന്ധിച്ച വെളിപ്പെടുത്തൽ, അപ്പൊ ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ. ആ അതെ, അപ്പൊ റോമ പൗരത്വം എങ്ങനെയാണ് ലഭിക്കുന്നത്? മൂന്ന് വഴികളിലൂടെ, മൂന്ന്. ആ വില കൊടുത്ത് വാങ്ങാം.